प्रभु प्रसाद ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം ഇന്ന് നമുക്ക് കുഴിയപ്പം ഉണ്ടാക്കാം കുഴിയപ്പം ഉണ്ടാക്കാൻ തലേ ദിവസം തന്നെ അരി വെള്ളത്തിൽ ഇടണം 4 കപ്പ് അരി ഒരു കപ്പ് അവിൽ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് അര സ്പൂൺ ഉലുവ ഇതിനെ 2-3 പ്രാവശ്യം കഴുകി നല്ല വെള്ളം ഒഴിച്ച് 6 മണിക്കൂർ കുതിരാൻ വെക്കണം നോക്കൂ 6 മണിക്കൂറായി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ നൈസായി മിക്സ് ചെയ്ത് നൈസാക്കണം അതിന് ആവശ്യമായി എണ്ണ കാരറ്റ് സ്ക്രേപ്പ് ചെയ്തത് പച്ചപ്പട്ടാണി വേവിച്ചത് നാളികേരം കറിവേപ്പില ഇഞ്ചി കായ പൗഡർ കടുക് ഉപ്പ് മല്ലിത്തഴ കട്ട് ചെയ്തത് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ കടലപ്പരിപ്പ് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം താളിക്കാം അടുപ്പിൽ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിടാം കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഇട്ട് അത് നല്ലപോലെ ചൂടാകുമ്പോൾ കായ പൗഡർ ഇട്ട് റോസ് കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം പിന്നീട് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് കാരറ്റ് സ്ക്രേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഇടാം പട്ടാണി വേവിച്ച പട്ടാണിയും ഇട്ട് ചുരണ്ടി വെച്ച നാളികേരം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഗ്യാസിൽ തന്നെ വെക്കാം അത് തണുത്ത ശേഷം അരച്ച് വെച്ച മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അതിൽ ഈ താളിച്ചതിനെ മസാലയെ മിക്സ് ചെയ്യാം മല്ലിത്തഴയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കാൽ സ്പൂണേക്കാളും കുറവായ കുക്കിംഗ് സോഡ ഇടാം അത് വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ഇടാൻ ഇനി അപ്പച്ചട്ടി നമുക്ക് ഗ്യാസിൽ വെച്ച് അത് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇങ്ങനെ മാവ് ഒഴിക്കാം ഇതിനെ ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ച് 1 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നോക്കൂ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കത്തിക്കാൻ ഗ്യാസ് നോക്കൂ ഇതെല്ലാം കളർ നല്ല ചേഞ്ച് ആയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലായിരിക്കണം എത്ര സുന്ദരമായതാണ് ഉണ്ണിയപ്പം നോക്കൂ ഈ കുഴിയപ്പം ചട്നിയുടെ കൂടെ കഴിക്കാൻ വളരെ നന്നായിരിക്കും കുഴിയപ്പം റെഡി